ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഭരണഘടന എന്ന ഭാഗത്തു നിന്ന് പി എസ് സി ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ റിക്വസ്റ്റ് റിക്വസ്റ്റുമുണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർഫോർ ഓ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിന് എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കിനി ആദ്യത്തെ ചോദ്യം നോക്കാം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ ബി എൻ റാവു ആയിരുന്നു ബി എൻ റാവു ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവമാണ് ക്വാസി ഫെഡറൽ ക്വാസി ഫെഡറൽ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റാണ് ബ്രിട്ടീഷ് പാർലമെൻ്റ് പാർലമെൻറ്റുകളിൽ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ളത് ഇന്ത്യക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ളത് ഇന്ത്യക്കാണ് അടുത്ത ചോദ്യം ക്യാബിനറ്റ് മിഷനെ അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലെമൻ ആറ്റ്ലി ക്ലെമൻ ആറ്റ്ലിയാണ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച പ്രധാനമന്ത്രി ക്ലെമൻ ആറ്റ്ലി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള അവകാശം ഉറപ്പു നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം മുപ്പത് അനുച്ഛേദം മുപ്പത് എന്നുള്ളത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള അവകാശം ഉറപ്പു നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം മുപ്പത് ഭരണഘടന തയ്യാറാക്കാനെടുത്ത സെക്ഷനുകളാണ് പതിനൊന്ന് ആകെ പതിനൊന്ന് സെക്ഷനുകളാണ് ഭരണഘടന തയ്യാറാക്കാൻ എടുത്തത് പതിനൊന്ന് അടുത്ത ചോദ്യം ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് എൺപത്തി ആറാം ഭേദഗതി ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് എൺപത്താറാം ഭേദഗതി രണ്ടായിരത്തി രണ്ടിലാണ് എൺപത്താറാം ഭേദഗതി നിലവിൽ വന്നത് മാർഗനിർദ്ദേശ തത്വങ്ങൾ പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുപ്പ് രാജ്യസഭയിലേക്ക് പ്രസിഡൻറ്റിൻ്റെ നാമനിർദ്ദേശം നടത്തുന്നതിന് തുടങ്ങിയ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് അയർലാൻഡിൽ നിന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കുക മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രസിഡൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പ് രാജ്യസഭയിലേക്ക് പ്രസിഡന്റിന് നാമനിർദ്ദേശം ചെയ്യുന്നതിന് തുടങ്ങിയ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടിരുന്നത് അയർലാൻഡിനോടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രൂപീകരിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് എസ് കെ ദർ എസ് കെ ദർ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രൂപീകരിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ എസ് കെ ദർ ആണ് ഭരണഘടന ഈ ചോദ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് അടുത്ത ചോദ്യങ്ങൾ കൂടി നോക്കാം അടുത്തത് നമ്മൾ ചോദ്യം പറഞ്ഞത് ഉത്തരം ഒന്നാണ് ഇനി പറയാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളിലെയും ഉത്തരം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക യമുനയാണ് ഗംഗയുടെ പോഷക ഏറ്റവും നീളം കൂടിയ നദിയാണ് യമുന നദി യമുന നദിയാണ് ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെടുന്ന നദിയും നദിയാണ് പുരാണങ്ങളിൽ കാലിന്തി എന്നറിയപ്പെടുന്ന നദി നദിയാണ് ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും വലിയ തടപ്രദേശമുള്ളത് യമുനദിക്കാണ് ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും കൂടുതൽ തടപ്രദേശമുള്ളത് പ്രദേശമുള്ളത് യമുന നദിക്കാണ് ഡൽഹി ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് നദി തീരത്താണ് ഏത് നദിയുടെ തീരത്താണ് ആഗ്ര സ്ഥിതി ചെയ്യുന്നത് ആഗ്രയും ഡൽഹിയും യമുനാനദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ആഗ്രയും ഡൽഹിയും യമുന തീരത്താണ് അടുത്തത് ഏത് നദീ ഏത് നദിയുടെ പോഷക നദിയാണ് ചമ്പൽ യമുന നദിയുടെ പോഷക നദിയാണ് ചമ്പൽ താജ്മഹൽ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് യമുന നദീതീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് മധുര ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് യമുന നദിയുടെ തീരത്താണ് മധുര സ്ഥിതി ചെയ്യുന്നത് അലഹാബാദിൽ ഗംഗയുമായി ചേരുന്ന നദിയാണ് യമുന പ്രത്യേകം ശ്രദ്ധിക്കുക അലഹാബാദിൽ ഗംഗയുമായി ചേരുന്ന നദിയാണ് യമുന അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം യമുനയെ പറ്റിയുള്ള വിശേഷണങ്ങളാണ് യമുനയെ പറ്റി പി എസ് സിക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക അലഹബാദിൽ ഗംഗയുമായി ചേരുന്ന നദി യമുന നദിയാണ് താജ്മഹലുള്ള നദീതീരമാണ് യമുന നദീതീരം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാൻഡോപ്പർ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇതുവരെ കേരള ബി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെലേക്കൺ ഫോർ ഫോർ ഓ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ കേരള ബി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനലിന് എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതിൽ പി എസ് സിയുടെ ലേറ്റസ്റ്റ് ന്യൂസും ലേറ്റസ്റ്റ് എക്സാം ഇൻഫർമേഷൻസും എല്ലാം ഷെയർ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ഡോ